ഹായ് ഓൾ, ഇന്റീരിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. സമ്പാദ്യത്തിൻ്റെ കൂടുതൽ ഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത് വീടിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു വീടെടുക്കാം, ചെറിയ സ്ഥലത്ത് എങ്ങനെ ഒരു പ്ലാൻ ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സ്ക്വയർ ഫീറ്റിൽ ചെറിയ സ്പേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നമുക്കൊരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്, നമ്മൾ എൻട്രി ആയാലും ഒരു സിറ്റ് ഔട്ടിൽ ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ മെയിൻ ഡോർ കടന്ന് ചെന്നാൽ ലിവിംഗ് റൂമാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് 1.75 1.32 ഞാൻ ഈ മെഷർമെൻറ്റൊക്കെ പറയുന്നത് മീറ്ററിലാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് എൻട്രി ആയിട്ടാകുമ്പം അവിടെ നമുക്ക് ഒരു ലിവിംഗ് റൂം കിട്ടും. ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് 3 മീറ്ററും 2.80 അതിൻ്റെ നേരെ തന്നെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ അല്ല, SSL ചെയ്യുന്ന സ്റ്റെയർ ആണ്. പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പ്, ഞാൻ ഈ മാർക്ക് ചെയ്ത ഏരിയയിലൂടെയാണ് മുകളിലേക്ക് നമ്മൾ കയറുക. മുകളിൽ കയറി ലാൻഡിങ് സ്പേസിലെത്തി അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ ലിവിങ്ങിൻ്റെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗം കൂടി ലിവിങ്ങിലേക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നമുക്ക് അവിടെ സുഖമായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്പേസും കൂടി നമുക്ക് ഈ ലിവിങ്ങിലേക്ക് കിട്ടും. പിന്നെ ലിവിങ്ങിൽ നിന്ന് നേരെ ചെന്നാൽ നമുക്ക് എത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. പലപ്പോഴും ചെറിയ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലിവിങ്ങും ഡൈനിങ്ങും ഒരേ സ്ഥലത്തായിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 4.20 2.50 4.20 എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് കിച്ചണും വരുന്നത്. കിച്ചണിൻ്റെ മീറ്ററിൽ വരുന്നത് 1.90 2.60 കിച്ചണിൻ്റെ സൈസ് വരുന്നത്. അതായത് നമ്മുടെ ഈ കിച്ചണിൻ്റെ കബോർഡ് വരുന്നത് 60 cm ആണ്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചണിൻ്റെ സൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് ഒരു തൊട്ട് വലത് ഭാഗത്തായിട്ടാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 2.90 2.90 അതിൽ തന്നെ നമുക്കൊരു കബോർഡ് സെറ്റ് ചെയ്തു, നല്ലൊരു ബെഡ്റൂം സെറ്റ് ചെയ്തു. ഈ കബോർഡ് വരുന്നത് സ്ലൈഡിങ് ഡോറാണ്. ഇവിടെ അതിന് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാം, പക്ഷേങ്കിൽ ഇതിപ്പോൾ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാനല്ലേ. അപ്പോൾ നമ്മൾ അറ്റാച്ച്ഡ് ആക്കിയാൽ ഈ ബാത്റൂം പുറത്തു നിന്ന് ഒരാൾക്ക് വന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കിച്ചണിൽ ബെഡ്റൂമിൽ കയറിയിട്ട് വേണം അത് യൂസ് ചെയ്യേണ്ടി വരിക. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സെപ്പറേറ്റ് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു വീടാകുമ്പോൾ 2 bedroom വേണം എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് കൂടി ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത്. താഴെ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂം കൂടി ആർട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ ചെറിയ മാറ്റം വരും. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ചെറിയൊരു പ്ലോട്ടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം കൊള്ളിക്കുമ്പോൾ ഒരു ബെഡ്റൂം വരുമ്പോൾ സൈസ് സ്ഥല ഏരിയ കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ മുകളിലേക്ക് ഒരു ബെഡ്റൂം ചെയ്യാൻ കാരണം. മുകളിൽ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഒരു ലാൻഡിങ് സ്പേസിലെത്തും. അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറിയാൽ ഒരു ബെഡ്റൂം. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കൊടുത്തത്. ഒരു വീട്ടിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാകുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിന് കൊടുത്തത്. പിന്നെ ഇവിടുന്ന് വലിയൊരു ഓപ്പൺ ടെറസാണ് നമുക്കിവിടെ കിട്ടുക. സ്റ്റെയറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ വലിയൊരു ഓപ്പൺ ടെറസാണ് കിട്ടുക. ഇത്രയൊക്കെയാണ് ഈ പ്ലാനിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എലിവേഷനും കൂടി ഇതിന് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക.